കാസൽ ഇനി നിറമണിയട്ടെ നിലമ്പൂർ നഗരസഭയിൽ കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു നിലവിൽ കോൺഗ്രസിന് ഇരുപത്തിനാല് ഡിവിഷനിലും മുസ്ലിം ലീഗ് ഒമ്പത് ഡിവിഷനുകളിലുമാണ് മത്സരിച്ചു വരുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറായാൽ മാത്രമേ കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തിന് മത്സരിക്കാൻ സീറ്റ് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടി നിലമ്പൂർ നഗരസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ യു ഡി എഫുമായി ചർച്ച നടത്തി വരികയാണ് സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും പാർട്ടിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല നവംബർ രണ്ടിനു മുൻപ് തീരുമാനം പ്രതീക്ഷിക്കുന്നു അല്ലാത്തപക്ഷം നഗരസഭയിൽ പാർട്ടിക്ക് ശക്തിയുള്ള ആറ് വാർഡുകളിൽ മത്സരിക്കും പാർട്ടി സംസ്ഥാന ചെയർമാൻ പി ജെ ജോസഫ് സെക്രട്ടറി ജോണി നെല്ലൂർ എന്നിവർ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്നിവരോട് നിലമ്പൂർ നഗരസഭയിൽ പാർട്ടിക്ക് മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു മുൻ ഗവൺമെന്റ് ചീഫ് വിപ് തോമസ് ഉണ്ണിയാടൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിൽ നേരിട്ടെത്തി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന യു യോഗത്തിലും പാർട്ടി പ്രതിനിധികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും യു ഡി എഫ് നേതൃത്വം അനുകൂല നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ചക്കാലക്കുത്ത് പട്ടരാക്ക ഉൾപ്പെടെ ആറ് ഡിവിഷനുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ ഒരുങ്ങുന്നത് സ്ഥാനാർത്ഥികളെ നവംബർ രണ്ടിന് ജില്ലാ നേതൃത്വത്തിന്റെ അനുമതിയോടെ പ്രഖ്യാപിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ബിനോയ് പാട്ടത്തിൽ പറഞ്ഞു തത്സമയ നോട്ടിഫിക്കേഷനായി മലാലാ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനബിൾ ചെയ്യുക